നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ എം സ്വരാജിന്റെ തോൽവിയെ തുടർന്ന് അച്ചടക്ക നടപടിക്ക് വിധേയനായ നേതാവിനെ സി പി എം ഇപ്പോൾ പുറത്താക്കാൻ ഒരുങ്ങുകയാണ്. സി പി എം മുൻ ജില്ലാ കമ്മിറ്റി അംഗവും തൃപ്പൂണിത്തുറ മുൻ ഏരിയ സെക്രട്ടറിയുമായിരുന്ന സി എൻ സുന്ദരനെയാണ് പുറത്താക്കുന്നത്. തൃപ്പൂണിത്തുറ ഏരിയ കമ്മിറ്റിയാണ് സുന്ദരേശനെതിരെ നീക്കത്തിന് പിന്നിൽ. നടപടിക്ക് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ അംഗീകാരം നേടിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. സുന്ദരനെ പുറത്താക്കാൻ ജില്ലാ കമ്മിറ്റിയും അംഗീകാരം നൽകിയേക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. പാർട്ടി കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സി എൻ സുന്ദരൻ ഉൾപ്പെടെയുള്ളവരെ സി പി എം സസ്പെൻഡ് ചെയ്തത്. എന്നാൽ അച്ചടക്ക നടപടിയുടെ കാലാവധി കഴിയുന്നതിന് മുൻപ് തന്നെ ഇവരെ തിരിച്ചെടുക്കാൻ പാർട്ടി അടുത്തിടെ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. തിരിച്ചെടുത്ത സുന്ദരന് വീടിരിക്കുന്ന ബ്രാഞ്ചിൽ അംഗമായി പ്രവർത്തിക്കാനാണ് ചുമതല നൽകിയത്. എന്നാൽ ബ്രാഞ്ച് യോഗത്തിൽ പങ്കെടുക്കാനോ പാർട്ടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ സുന്ദരൻ തയ്യാറായില്ല. ഇതോടെയാണ് അദ്ദേഹത്തിനെതിരായി സി പി എം നടപടിക്ക് ഒരുങ്ങിയത്. ഇതിനിടെ തൃപ്പൂണിത്തുറ ഏരിയ കമ്മിറ്റിക്കെതിരെ സുന്ദരൻ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. ഇതും അദ്ദേഹത്തിന് തിരിച്ചടിയാവുകയാണ് ചെയ്തത്. ബ്രാഞ്ച് അംഗം എന്ന നിലയിൽ സുന്ദരൻ നടത്തിയത് അച്ചടക്ക ലംഘനമാണെന്നാണ് നേതൃത്വം വിലയിരുത്തിയത്. ഇക്കാര്യം ഏരിയ കമ്മിറ്റിയോട് ചർച്ച ചെയ്ത് നടപടിയെടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതോടെയാണ് സുന്ദരനെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കാനുള്ള നടപടി ഏരിയ കമ്മിറ്റി തീരുമാനിച്ചത്. ഏരിയ കമ്മിറ്റിയുടെ തീരുമാനം നടപ്പിലാവണമെങ്കിൽ ജില്ലാ കമ്മിറ്റിയുടെ അംഗീകാരം വേണം. പാർട്ടിയിൽ നിന്ന് നടപടി നേരിട്ടെങ്കിലും തൃപ്പൂണിത്തുറ പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ചെയർമാനാണ് സി എൻ സുന്ദരൻ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ ബാങ്ക് ചെയർമാൻ സ്ഥാനവും അദ്ദേഹത്തിന് നഷ്ടമാവും. ഒരു കാലത്ത് തൃപ്പൂണിത്തുറയിലെ ശക്തനായ നേതാവായിരുന്നു സുന്ദരൻ. വിഭാഗീയത ശക്തമായ കാലത്ത് പിണറായി പക്ഷത്തെ കരുത്തനായിരുന്നു അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റിൽ എം സ്വരാജിന്റെ പരാജയം തുടർ ഭരണത്തിലും സി പി എമ്മിന് കനത്ത തിരിച്ചടിയായി മാറിയിരുന്നു. തൃപ്പൂണിത്തുറയിലെ തെരഞ്ഞെടുപ്പ് മണ്ഡലം സെക്രട്ടറിയായിരുന്നു സി എൻ സുന്ദരന് പുറമെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ സി കെ മണിശങ്കർ, വൈറ്റില ഏരിയ സെക്രട്ടറിയായിരുന്ന കെ ഡി വിൻസെന്റ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എൻ സി മോഹൻ തുടങ്ങിയ പ്രമുഖർക്കെതിരെയായിരുന്നു പാർട്ടി നടപടി. പെരുമ്പാവൂർ ഏരിയ സെക്രട്ടറിയായിരുന്ന പി എം സലീം, പെരുമ്പാവൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന മുൻ എം എൽ എ എ സാജുപൂൾ, ആർ എം രാമചന്ദ്രൻ, എം ഐ ബീരാസ്, കൂത്താട്ടുകുളം ഏരിയ കമ്മിറ്റിയുടെ കീഴിലെ ബ്രാഞ്ച് കമ്മിറ്റികളിൽ അംഗങ്ങളായിരുന്ന അരുൺ സത്യൻ, അരുൺ വി തുടങ്ങിയ നേതാക്കളും പാർട്ടി നടപടിക്ക് വിധേയമായിരുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ കൂത്താട്ടുകുളം മുൻ ഏരിയ സെക്രട്ടറി ഷാജു ജേക്കബിനെതിരെയുള്ള നടപടി മാത്രമാണ് ഇപ്പോൾ പാർട്ടി പുനഃപരിശോധിക്കാതിരുന്നത്.